നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. സാങ്കേതിക കാരണങ്ങളാൽ പാസ്പോർട്ട് അപേക്ഷാ പോർട്ടൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലെന്ന് അധികൃതർ അറിയിച്ചു. ടെക്നിക്കൽ ടീം പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും വൈകാതെ ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അധികൃതർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. പാസ്പോർട്ട്, എമർജൻസി സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ബി എൽ എസ് ഔട്ട്സോഴ്സ് സെന്റർ സന്ദർശിക്കുന്നതിന് മുമ്പ് അവരുടെ കോൾ സെന്ററുമായി ബന്ധപ്പെടണം. 2221128 എന്ന ഫോൺ നമ്പറിലോ 6550630 എന്ന വാട്സപ്പ് നമ്പറിലോ ബന്ധപ്പെടാം. കൂടുതൽ വിവരങ്ങൾക്ക് info.indkwi@blsinternational.net എന്ന മേൽവിലാസത്തിലും ബന്ധപ്പെടാം. വിസ കൗൺസിലർ ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ സേവനങ്ങൾ പതിവുപോലെ തുടരുന്നതായും എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിദേശ രാജ്യങ്ങളിലെ ജോലിക്ക് കേരളത്തിൽ നിന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകില്ലെന്ന ഡിജിപിയുടെ ഉത്തരവിൽ പ്രവാസികൾക്ക് ആശങ്ക. ഇനി മുതൽ കേന്ദ്രത്തിൽ നിന്ന് മാത്രമായിരിക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുക. സ്വഭാവം നല്ലതാണെന്ന സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം സർക്കുലർ ഇറക്കിയത്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് പകരം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റാവും ഇനി നൽകുക എന്ന് ഡിജിപിയുടെ ഉത്തരവിൽ പറയുന്നു. എന്നാൽ ഈ സർട്ടിഫിക്കറ്റ് സംസ്ഥാനത്തിനകത്തുള്ള ജോലിക്ക് മാത്രമായിരിക്കും നൽകുക. വിദേശ ജോലിക്കാർ കേന്ദ്ര സർക്കാരിന് അപേക്ഷ നൽകണം. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ വഴി ഓൺലൈനായി അപേക്ഷിക്കാൻ സൗകര്യമുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണങ്ങൾക്കൊടുവിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ കാലതാമസമെടുക്കും. സർട്ടിഫിക്കറ്റ് കിട്ടാത്ത അവസ്ഥയും ഉണ്ടായേക്കാം. ചില സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറണമെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. നോർക്ക പോലുള്ള ഏജൻസികൾ വഴി കേന്ദ്രമായി സഹകരിച്ച് സർട്ടിഫിക്കറ്റ് എളുപ്പത്തിൽ ലഭ്യമാകാൻ നടപടി വേണമെന്ന പ്രവാസികളുടെ ആവശ്യം. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലെ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതെന്ന് പോലീസ് പിൻവാങ്ങിയത്. കുവൈറ്റിൽ അഹമ്മദി സുരക്ഷാ അധികൃതർ പ്രാദേശിക മന്തി ഫാക്ടറി പിടിച്ചെടുത്തു. ഇവിടെ നിന്ന് 5 ഏഷ്യൻ പൗരന്മാരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അധികൃതർ വിൽപ്പനയ്ക്കായി പ്രാദേശികമായി തയ്യാറാക്കിയ ഏകദേശം 500 മദ്യക്കുപ്പികളും പിടികൂടി. അറസ്റ്റ് ചെയ്തവരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. കുവൈറ്റിൽ ട്രാഫിക് നിയമം ലംഘിച്ച് കാറിൽ സ്റ്റിക്കർ പതിച്ചതിന് ആഭ്യന്തര മന്ത്രാലയം ഒരു ടാക്സി കസ്റ്റഡിയിലെടുത്തു. വാഹനത്തിന്റെ ഡ്രൈവർ സന്ദേശത്തോടുകൂടിയ സ്റ്റിക്കർ വാഹനത്തിൽ പതിച്ചെന്നാണ് റിപ്പോർട്ട്. ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ടാക്സി കമ്പനി ഉടമയും വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറെയും വിളിച്ചു വരുത്തി. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തിയ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിലെ 70% മരണങ്ങളും വിട്ടുമാറാത്ത സാംക്രമികേതര രോഗങ്ങൾ മൂലമാണെന്ന് ആരോഗ്യ മന്ത്രാലയത്തിലെ ഹെൽത്ത് പ്രൊമോഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഡോക്ടർ അബീൽ അൽ ബഹൂദ് പറഞ്ഞു. ആരോഗ്യ മന്ത്രാലയം സംഘടിപ്പിച്ച ബോധവൽക്കരണ ദിനത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിട്ടുമാറാത്ത രോഗങ്ങളിൽ 41% ഹൃദയ സംബന്ധമായ അസുഖങ്ങളാണ് മരണത്തിന്റെ പ്രാഥമിക കാരണം. ഇലക്ട്രോണിക് സേവനങ്ങൾക്കായുള്ള ഏകീകൃത ആപ്പായ സഹേൽ പുതിയ അപ്ഡേഷൻ കൊണ്ടുവന്നതായി ഔദ്യോഗിക വക്താവ് യൂസഫ് കാസിം അറിയിച്ചു. സിവിൽ കാർഡുകൾ പുതുക്കുന്നതിനുള്ള നടപടികൾ ലളിതമാക്കുന്നതിനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ സഹേൽ ആപ്പിൽ ഈ സേവനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ ലളിതമായി ഇനി മുതൽ സിവിൽ ഐഡി പുതുക്കാൻ സാധിക്കും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേടിക്ക് 249.12 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.